ആദ്യമായി ചാപ്പ് തുറക്കുക. അത്യാവശ്യം വെള്ളം ഉപയോഗിക്കുക. ആവശ്യത്തിന് ലിക്വിഡ് സോപ്പ് എടുക്കുക. നല്ലവണ്ണം കൈൻ്റെ ഉള്ളം കൈയും വിരലിൻ്റെ ഈ ഉൾവശവും എല്ലാം നല്ലവണ്ണം കഴുകുക. ഈ സമയത്ത് ഓർമ്മ വരേണ്ടത് ടാപ്പ് തുറക്കരുത്, വെള്ളം വേസ്റ്റ് ചെയ്യരുത്. കാരണം ഇപ്പോൾ നമ്മുടെ ആവശ്യം കൈ വൃത്തിയാവുക എന്നുള്ളതാണ് വളരെ നല്ലവണ്ണം. ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ നീണ്ടതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഒരു മിനിറ്റ് ആയാലും നല്ല കാര്യം തന്നെ. ഒരു മിനിമം 20 മുതൽ 30 സെക്കൻഡ് വരെ കൈൻ്റെ എല്ലാ ഭാഗവും വളരെ നല്ലവണ്ണം യൂസ് ചെയ്ത ശേഷം ഏറ്റവും അവസാനം ടാപ്പ് വളരെ കുറച്ച് തുറക്കുക. ഏറ്റവും കുറവ് വെള്ളം ഉപയോഗിച്ച് വെള്ളം ക്ലീൻ ചെയ്യുക. നിങ്ങളുടെ കൈകളിൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കുക. ഫ്രഷ് ആയിട്ടുള്ള ടവൽ ഉണ്ടെങ്കിൽ ടവൽ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ കൈ സ്വയം ഉണങ്ങാൻ അനുവദിക്കുക. നിങ്ങൾ ഡ്രസ്സിലോ പാൻറ്റിലോ ഒന്നും തേക്കരുത്, വീണ്ടും അതിൽ അണുബാധ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളെല്ലാവരും നിപ്പയെ നേരിട്ടു, പ്രളയത്തെ അതിജീവിച്ചു, കൊറോണയെ നേരിടും, അതിജീവിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ നാം ഓരോരുത്തരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും കുറവ് വെള്ളം മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന അടുത്ത വലിയ പ്രശ്നം കുടിവെള്ളക്ഷാമവും വരൾച്ചയുമായിരിക്കും. സോ ഓരോരുത്തരും ശ്രദ്ധ വെക്കുക.